ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓൺലൈനിലൂടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഇടവകയുടെ വികാരി നമ്മുടെ പ്രിയപ്പെട്ട വി എം സാമുവേൽ അച്ഛൻ ഈ അനുസ്മരണ യോഗത്തിൽ പ്രധാന സന്ദേശം നൽകുവാനായിട്ട് വന്നിരിക്കുന്ന ആദരണീയനായ പോർക്കളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അവരുകൾ, വാർഡ് മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവർ ബഹുമാനപ്പെട്ട ടി സി ജേക്കബ് അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട സജി കുളങ്ങാട്ടിലച്ഛൻ, ഇടവകയുടെ ചുമതല വഹിക്കുന്നവർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, അവതാരകൻ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റീഫൻ പുലിക്കോട്ടിൽ സാറ് ഓർപ്പിക്കുന്നത് പോലെ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഈ ഇടവകയ്ക്ക്, പ്രത്യേകിച്ചും മലങ്കര സഭയ്ക്ക് പൊതുവെയും. ദീർഘകാലം നമ്മെ വഴി നടത്തിയ ഒരു പിതാവ് നമ്മോട് ഭൗതികമായി ശാരീരികമായി യാത്ര പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സഭ ആഗമാനം പിതാക്കന്മാർ ഈ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചോർപ്പിക്കുന്ന പോലെ ശരീരത്തിൽ ഇരുന്ന പിതാവിനേക്കാൾ ശക്തനാണ് ശരീരത്തിൽ നിന്ന് പറന്ന് അകന്ന പൗലുസ്തുതിയൻ ബാവായുടെ ആത്മാവ് എന്ന് നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ ഈ 12-13 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം ദുഃഖമുണ്ട്. എന്നാൽ ആ ദുഃഖത്തെ മറികടക്കുന്ന വലിയ പ്രത്യാശ, ഉറപ്പ്, സ്പിരിച്വൽ അഷ്വറൻസ് എന്നൊക്കെ പറയാം, ആത്മീയമായിരിക്കുന്ന ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് ലഭിക്കുകയാണ്. അത് മലങ്കര സഭയ്ക്ക് ആഗമാനം ലഭിക്കുകയാണ്. ആ പിതാവിൻ്റെ കബറിടത്തിലേക്ക് വരുന്നവർക്കെല്ലാം ആ ശാന്തിയും സമാധാനവും ലഭിക്കുകയാണ്. ഈ ഇടവകയ്ക്ക് ആ ശക്തി ലഭിക്കുകയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഈ ഇടവക ഒന്ന് പൂർണ്ണമായി പുതുക്കി പണിയുവാൻ ഉള്ള ചിന്തകൾ ഉണ്ടായി, അതിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ ജീവാത്മാവിലും പരമാത്മാവിലും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ കാര്യങ്ങൾ എല്ലാം കണ്ട് അതിന് യോഗ്യനായ, അതിന് സാധിക്കുമെന്നുറപ്പുള്ള ഒരു വൈദികനെ ഇടവകയ്ക്ക് നൽകി, അതിലെ പ്രതിസന്ധികളുണ്ടായപ്പോൾ പ്ലാനിനെ കുറിച്ചുമൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നപ്പോൾ വ്യക്തമായ ദർശനങ്ങൾ തിരുമേനി നൽകി. അങ്ങനെ ഒരു മഹാത്ഭുതം പോലെ ഈ ദേവാലയത്തിൻ്റെ പണി മുന്നോട്ട് പോവുകയായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2020 മെയ് മാസം 1-ാം തീയതിയോ മറ്റോ ഈ ദേവാലയം ഉദാശ ചെയ്യുവാൻ ആഗ്രഹിച്ചതാണ്. ആ സമയത്താണ് 2020 ജനുവരിയിൽ തിരുമേനി രോഗാതുരനാണ് എന്നറിയുന്നത്. എന്നാലും ഈ കുദാശ നടത്തുവാൻ ആഗ്രഹിക്കുമെന്ന്, കഴിയുമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അതിന് പുറകെയാണ് നമ്മുടെ കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന അതിഥി ആരോടും ചോദിക്കാതെ ലോകമെമ്പാടും കടന്നു വന്നത്. കുദാശ മാറ്റിവെക്കുകയല്ലാതെ നിർവാഹമില്ലാതെ വന്നു. 2021 മെയ് മാസത്തിലാകാം എന്ന് ചിന്തിച്ചു. ഇപ്പോഴും COVID-19 നമ്മളിപ്പോഴും ഈ പ്രദേശങ്ങളിൽ കുന്നംകുളം ഭാഗത്ത് പലയിടത്തും
ട്രിപ്പിൾ ലോക്ക്ഡൗണും ഡബിൾ ലോക്ക്ഡൗണും മൾട്ടിപ്പിൾ ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് കണ്ടെയ്ൻമെൻറ് സോണുകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ദീർഘമായി പറയുവാൻ പറ്റിയ ഒരു അവസരം അല്ലല്ലോ. അവിടെ ഇതിനിടയിൽ പരിശുദ്ധ മാവാതിന്മനസ് കൊണ്ട് കൽപ്പിച്ചു, ആ ഇടവകയുടെ കൂദാശ, ദേവാലയത്തിൻ്റെ കൂദാശ 2021 സെപ്റ്റംബർ മാസം ശ്ലീബാ പെരുന്നാളാണ് ഇവിടെ പ്രധാനമായിട്ട് ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞ് 14-15 എന്നുള്ള ഡേറ്റിൽ അതിനൊരു കാരണം പിതാവിനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. തിരുമേനി അങ്ങനെ ഒന്നും അത് പുറത്തേക്ക് പറയില്ല. കാരണം എന്താണെന്ന് ഞാൻ മനസ്സിൽ തിരുമേനി ഓർത്തുകൊണ്ട് ചിന്തിക്കുന്നത്, 1912 സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് പൗരസ്ത്യ കാതോലിക്കേറ്റ് മലങ്കരയിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ സ്ഥാപിതമാകുന്നത്. അപ്പോൾ ആ കാതോലിക്കേറ്റിൻ്റെ സ്ഥാപന ദിവസം ഈ ഇടവകയുടെ കൂദാശ നടക്കണം. കാരണം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ മുതലുള്ള പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യം അത് ഇറാഖിൽ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അതേ കാലത്ത് തന്നെ മാർത്തോമാ ശ്ലീഹായാൽ മലങ്കരയിൽ സഭ സ്ഥാപിതമായി. AD 52 മുതലെങ്കിലും പ്രത്യേകിച്ച് ഈ പ്രദേശത്താണ് മാർത്തോമാ ശ്ലീഹ ആദ്യം വന്നിട്ടുള്ളത്. ഇന്നലെയും ഞാനൊരു ഡോക്യുമെൻ്റ് വായിച്ചപ്പോൾ മുസരീസ് മുജിരി പട്ടണം എന്നൊക്കെ പറയുന്നത് ആധുനിക ചരിത്രകാരന്മാർ അത് എങ്ങനെയൊക്കെ ട്രേസ് ചെയ്യാൻ നോക്കുമ്പോഴും അത് വന്നെത്തുന്നത് നമ്മുടെ ഈ നാടുകളിലാണ്. വഞ്ചി പട്ടണം, അത് പഴവഞ്ചിയുണ്ട് പുതുവഞ്ചിയുണ്ട്, ആ പഴവഞ്ചിയാണ് പഴഞ്ഞിയായി മാറിയത് എന്നും ഇവിടെ യവന ക്ഷേത്രങ്ങളും യവനൻ്റെ അങ്ങാടിയും, ആ യവനൻ്റെ അങ്ങാടിയാണ് ജോനക അങ്ങാടി, ഇപ്പോൾ ജോനോൻ്റെ അങ്ങാടി എന്നൊക്കെ വിളിക്കുന്നത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിലെല്ലാം അത് ആവർത്തിക്കപ്പെടുകയാണ്. ആ സ്ഥലത്ത്, ഈ പ്രദേശത്ത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിതയ്ക്കപ്പെട്ടു. ഈ 2000 വർഷവും അത് വളർന്നു. മറ്റ് പല സ്ഥലങ്ങളിലും പലതരം കലകളുണ്ടായി, പല വിധത്തിൽ അത് ശോഷിച്ചു. എന്നാൽ മലങ്കരയിൽ അത് അനുദിനം വളർന്നു വന്നു. അതുകൊണ്ടുകൂടിയാണ് അന്നത്തെ അദ്വൈത മശിഹ പാത്രിയാർക്ക് ഇസ്ബാവ ഒരു ദർശനമെന്നോണം മലങ്കരയോട് പറയുന്നത്, പൗരസ്ത്യ സിംഹാസനം, പാശ്ചാത്യ സിംഹാസനം തുർക്കി സുൽത്താൻമാരുടെ വിംസ് ആൻഡ് പാൻ സീസൺ അനുസരിച്ച് ആടിയുലയുന്നൊരു കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്ബോധമുണ്ടായി, പൗരസ്ത്യ സിംഹാസനം, മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം തിക്രീസിൽ അന്യം നിന്നു പോയ 1865 അത് തിക്രീസിൽ അന്യം നിന്നുപോയി. ആ സിംഹാസനം സംരക്ഷിക്കപ്പെടുവാൻ എല്ലാവിധത്തിലും യോഗ്യതയുള്ള തോമാ ശ്ലീഹായുടെ മക്കളായൊരു സഭ മലങ്കരയിലുണ്ട്. അങ്ങനെയാണ് 1912 അന്നത്തെ മുറിമറ്റത്തിൽ ബാവാ തിരുമേനിയെ ഒന്നാം കാതോലിക്കായിട്ട് പരിശുദ്ധ പട്ടശ്ശേരൽ തിരുമേനിയും അന്ന് ഉള്ള അൽവാറിസ് ജൂലിയോസ് തിരുമേനിയൊക്കെ ചേർന്ന് പത്രികീസ് ബാവായോടും പറയുന്നു, സഹോദര സഭയുടെ അധ്യക്ഷൻ എന്നുള്ള വിധത്തിൽ അദ്ദേഹം കൂടെ വന്ന് കാതോലിക്കേറ്റ് മലങ്കരയിൽ പുനഃസ്ഥാപിക്കുന്നത്. എൻ്റെ പൂർണ്ണ ചരിത്രം പറയുകയല്ല, എന്നാൽ അത് മുന്നോട്ട് വന്നപ്പോൾ 8-ാമത്തെ കാതോലിക്ക വരുമ്പോൾ ആരാണ് അതിന് യോഗ്യൻ എന്ന് നോക്കിയപ്പോൾ ദൈവം തിരഞ്ഞെടുക്കുകയാണ്
വെസ്റ്റ് മങ്ങാടെന്ന ഈ ഗ്രാമത്തിലെ കൊള്ളന്നൂർ അയ്പുവിൻ്റെയും കുഞ്ഞീറ്റിയുടെയും മകനെ. ഇതൊരു അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇത് ഓൺലൈനിൽ തെക്കൊക്കെ ഉള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പം എല്ലാവരും കേൾക്കും. ഞാൻ ആത്മാഭിമാനത്തോടെ പറയുകയാണ്, ആരെയും താഴ്ത്തി പറയുകയല്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കെടികെട്ടിയ പള്ളികളുണ്ട് തെക്കൊക്കെ. തെക്കുമുണ്ട്, മധ്യകേരളത്തിലുമുണ്ട്. അവിടെയൊക്കെ മിടുക്കരായിട്ടുള്ള വൈദികരുമുണ്ട്, സന്യാസ വൈദികരുമുണ്ട്. പക്ഷേ ഈ സ്ഥാനത്തേക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, ഞാൻ രാവിലെ പ്രസംഗമധ്യം ഓർപ്പിച്ചതുപോലെ, ഈശായുടെ പ്രഗത്ഭരായ യുദ്ധ നൈപുണ്യമുള്ള ഏഴ് മക്കളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇടയബാലനെ, കൃഷ്ണഗാത്രൻ ആയ ഇടയബാലനെ, ഇവൻ കോമളസ്വരൂപിയാണ്, ധൈര്യമുള്ളവനാണ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദാവീദ് നല്ല തൻ്റെടിയാണ്, ദൈവത്തിലുള്ള ആ വിശ്വാസം കൊണ്ട്. അതുകൊണ്ടാണ് ദാവീദിനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ മല്ലനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാനുള്ള ധൈര്യമുണ്ടായത്. ആ സ്ഥാനത്താണ് ഈ മങ്ങാടുകാരൻ ഈ ബാലനെ കാണുന്നത്. അനുസ്മരണം നടത്തിയാൽ ഇവിടം കൊണ്ടൊന്നും തീരുകയില്ല. ഈ പ്രദേശത്ത് കുർബാനയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള ബോധവൽക്കരണം അന്നത്തെ സീരിയേഴ്സിനോട് പറയുകയും, ഒടുവിലെ തെക്കേക്കര അച്ഛനെ, ഇട്ടൂപ്പച്ചനെ, അച്ഛൻ ഇന്നുമുണ്ട് മനസ്സിലാക്കുന്നിടത്തോളം, ഇട്ടൂപ്പച്ചനാണ് ഇവിടെ ആദ്യം കുർബാന ചൊല്ലുവാൻ വരുന്നത്. ഇട്ടൂപ്പച്ചനെ പഴഞ്ഞിയിൽ നിന്ന് സൈക്കിളിൻ്റെ പുറകിൽ ഇരുത്തിയിട്ട് സി വി ഉക്രുക്കുട്ടിച്ചേട്ടൻ സൈക്കിൾ ചവിട്ടുകയും കെ എ പോൾ എന്ന കുട്ടി സൈക്കിള് പുറകെ നിന്ന് തള്ളുകയും ഇവിടെ എത്തുമ്പോൾ, അച്ഛനത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ എത്തുമ്പോൾ അച്ഛൻ ക്ഷീണിക്കും. അച്ഛൻ ക്ഷീണിക്കുമ്പോൾ അച്ഛന് ബോൺവിറ്റ കലക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരല്പം കിട്ടുമോ എന്ന് ചിന്തിച്ച് ഈ കുട്ടികൾ നിന്നിട്ടുള്ള കഥയൊക്കെ തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ള ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു ഇടവക, അതിന് മുൻപേ ഇവിടെ സൺഡേ സ്കൂളുണ്ട്, സ്ഥലമുണ്ട്. പരിശുദ്ധ പാമ്പാട് തിരുമേനി വന്ന് ഇവിടെ ഒരു കിണർ കുഴിക്കുവാൻ സ്ഥലം നൽകിയിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ആ സ്ഥലം നിൽക്കുന്നു. ഇവിടെ പരിശുദ്ധ വരുമല തിരുമേനിയുടെ നാമത്തിലാണ് കുരിശ്, കുരിശരിയൊക്കെ. എന്നാൽ സ്ഥിരമായി ആരാധന നടക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അവിടെ നിന്നാണ് ഒരു പയ്യൻ സെമിനാരിയിലേക്ക് വിളിക്കപ്പെടുന്നത്. അന്നു മുതലുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വിനയമാണ്, പുറകോട്ട് നിൽക്കുക. ഞാനെന്ന് പറഞ്ഞല്ലോ, എല്ലാവരും മുന്നിലെ കസാരകളിൽ ഇരിക്കാൻ നോക്കുമ്പോൾ മാറി നിൽക്കുന്ന പ്രകൃതം. ആ സൗമ്യത കണ്ടുകൊണ്ടാണ് മാത്യു സ്പർമൻ ബാവാ തിരുമനസ്സുകൊണ്ട് കേവലം 34-35 വയസ്സുള്ള കെ ഐ പോളച്ചനെ എറണാകുളം പള്ളിയിൽ വെച്ച് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, സഭയുടെ നേതൃസ്ഥാനത്തേക്ക് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പ്രായമായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, 4 കൊല്ലം കഴിയുമ്പോൾ 40 വയസ്സായിക്കോളും. അന്നൊന്നും അതിനെ എതിർത്താരും പറയുകയില്ല. അങ്ങനെ ആ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടു. എന്നെ എൻ്റെ നാട്ടിലേക്ക് വിടല്ലേ എന്ന് പറഞ്ഞു, അല്ല, തന്നെ തൻ്റെ നാട്ടിലേക്ക് തന്നെയാണ് വിടുന്നത്, അവിടെ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന് പറഞ്ഞു. 85 ആഗസ്റ്റ് മാസം മുതൽ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിട്ട് അദ്ദേഹം ചുമതലയെടുത്തു. 87 ബലഹീനനായി ഞാൻ സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് തിരുമേനിയെ കാണുന്നതും എന്നെ ക്ഷണിക്കുന്നതും. ഞാൻ എന്തിനാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെയും തുടർന്നും ഒക്കെ ഹൗ ടു ബി സിമ്പിൾ, അതായിരുന്നു തിരുമേനിയുടെ ഒരു ചിന്ത. ഇന്നലെ ശുമാശനും വൈദികരൊക്കെ പറയുകയാണ്, ആഡംബര വസ്തുക്കളൊന്നും തിരുമേനിക്ക് ഭ്രമമില്ല.
കാതോലിക്കയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സഭയുടെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബെൻസ് കാർ കൊടുത്തപ്പോഴാണ് അതിലൊരു പരുവത്തിൽ കയറി യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയത്. തിരുമേനി 85 ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വാഹനമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മാച്ചൻ പൗലൂസ് ചേട്ടൻ്റെ ഒരു കാറാണ് ആദ്യം ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് എറണാകുളം പള്ളിക്കാർ പിന്നെ ഒരു കാറ് നൽകി. മങ്ങാട്ട് പള്ളിക്കാർക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്കറിയാലോ നമ്മുടെയൊക്കെ അവസ്ഥ. അന്ന് നമുക്കൊന്നും ഒരു കാറൊന്നും മേടിച്ചു കൊടുക്കാനൊന്നുമുള്ള ഒരു സെറ്റപ്പൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കുമായിരുന്നു. ഏതായിരുന്നാലും ആ വിധത്തിൽ വളരുവാൻ ഉയരുവാൻ, പക്ഷെ എത്ര ഉയരത്തിൽ പോയാലും സ്വന്തം നാടിനെ സ്വന്തം ഇടവകയെ മറക്കാതിരിക്കുവാൻ അദ്ദേഹത്തിന് എപ്പോഴും കഴിയും. ഞങ്ങൾ സൗമ്യലച്ചനെ പറയും ബാവാതിരുമേനിയുടെ വികാരിയാണ്. ബാവാതിരുമേനിയെ എല്ലാവരും അനുസരിക്കണം, പക്ഷെ ബാവാതിരുമേനിയെ അനുസരിക്കാൻ വിധേയപ്പെട്ടിട്ടുള്ള ഒറ്റ ആളേ ഉള്ളൂ. അതാരാ? ഞാൻ പറയുന്നതിൻ്റെ റൈറ്റ് സെൻസിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. എടവപ്പള്ളിയുടെ വികാരിയെ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ അല്ലേ? ഒരു കത്ത് കിട്ടണമെങ്കിൽ, എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ എടവപ്പള്ളിയുടെ വികാരിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കുന്നംകുളം തെക്കേക്കുരിശ് പള്ളിയുടെ വികാരി അച്ഛനെ ഞാൻ എപ്പോഴും ഏറെ ആദരവോടെയാണ് കാണുക. കാരണം അദ്ദേഹമാണ് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നടത്തി തരാനുള്ള ചുമതലയുള്ളയാൾ. ഞാൻ പറഞ്ഞത് ആ വിധത്തിൽ തിരുമനസ് പ്രവർത്തിച്ചു. മങ്ങാട് പള്ളിയിൽ എത്ര തിരക്കുണ്ടെങ്കിലും മങ്ങാട് പള്ളിയിലെ ഏതാവശ്യത്തിനും, അത് നിങ്ങളുടെ ഓരോ സമർപ്പണങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കും തിരുമേനി വളരെ പ്രത്യേകമായിട്ട് അത് കുറിച്ച് വെച്ച്, അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഒരു കുറിപ്പടി പുസ്തകം ഉണ്ടാകും, അതിൽ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇടും. അപ്പം ഞാൻ ഇച്ചിരി ഹൈറ്റെക്കാണെന്ന് എന്നെക്കുറിച്ച് നല്ലൊരു പരാതി തിരുമേനിക്കുണ്ട്. സത്യമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാനേ ഒരിക്കൽ പറഞ്ഞു, തിരുമേനി ഈ ഐപാഡെന്ന് പറയുന്ന സാധനം നല്ലൊരു സാധനമാണ് തിരുമേനി, അതൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. തിരുമേനിക്ക് മെയിൽ അയക്കാനും തിരുമേനിക്ക് പ്രൈവസി കീപ്പ് ചെയ്യാനും പെട്ടെന്ന് ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അന്നൊന്നും ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ആയിട്ടില്ല, പക്ഷെ ഫേസ് ടൈമുണ്ട്. അപ്പോൾ ആളുകളെ കണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു നന്നായിരിക്കുന്നു പക്ഷേ കൈ വെച്ചോളാൻ പറഞ്ഞു, എനിക്ക് ഈ സാധനമൊന്നും വേണ്ട. എന്നിട്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പട്ടി എറിയാൻ കൊള്ളാവുന്ന ഒരു പഴയ ഫോണുണ്ട്, അത് ആൻഡ്രോയിഡ് അല്ല, ഒരു സാധാ സെൽ ഫോണാണ്. അതിൽ കുത്തിയാൽ അത് ചിലപ്പോൾ വർക്ക് ചെയ്യും ചിലപ്പം വർക്ക് ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു ഫോൺ കയ്യിലുണ്ട്. ഇപ്പോഴത് ഉണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റില്ല. അവസാനം വരെ ആ അത് കയ്യിലുണ്ട്. ഇങ്ങനെ കാണിച്ചു തന്നെ എനിക്ക്, ഞാൻ ഇതുകൊണ്ട് ജീവിച്ചോളാം, തിരുമേനിയായിട്ടൊക്കെയൊക്കെ ആയിട്ട് നടന്നു. ഞാൻ ഈ സ്വന്തം ഇടവകയിലായതുകൊണ്ടാണ് രണ്ട് വാക്ക് ആ വിധത്തിൽ പറയുന്നത്. എന്നിട്ട് ചിലപ്പോഴൊക്കെ ഈ അവസരം കിട്ടുമ്പോൾ, അത് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടി ആയതുകൊണ്ടാണ്, സ്നോദോസിലാണെങ്കിലും കളിയാക്കാനും ശാസിക്കാനും ഒക്കെ പറ്റുന്ന, ഏറ്റവും കൂടുതൽ പറ്റുന്ന എന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല എൻ്റെ കൂടെ ഇരിക്കുന്ന ചില പുള്ളികളൊക്കെ എന്നെ കളിയാക്കാൻ തിരുമേനിക്കൊരു വടി കൊടുക്കുന്നത് അവർക്കും ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഓരോ കഥകൾ ഉണ്ടാക്കി. അപ്പോൾ പറഞ്ഞു, ഈ യൂലിയോസ് മെത്രാച്ചൻ ഐപാഡ് വെച്ച് കല്യാണം നടത്തി. സത്യത്തിൽ അങ്ങനെ നടത്തിയിട്ടില്ല. അപ്പോൾ കല്യാണം നടത്തി. ആ അപ്പോൾ എന്താ ഉണ്ടായി? ഈ ഐപാഡിൽ ഇതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഒരു കഥ എങ്ങനെയാണ്, ഐപാഡിൽ മറിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ബാറ്ററി ഓഫായി. അപ്പോൾ പിന്നെ എന്താ ചൊല്ലണ്ടേന്ന് അറിയില്ല. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞല്ല അതല്ല കഥ, ഇതേല് കുത്തി ഉടനെ കല്യാണത്തിൻ്റേത് മാറിയിട്ട് ശവടക്കൻ്റെയായി. അപ്പോൾ സുന്ദരികളില്ലാത്ത സുന്ദരി നീ പാടുന്നതിന് പകരം ശവടക്കൻ്റെ പാട്ട് തിരുമേനി പാടി. അപ്പോൾ ഭവാതിരുമേനി സത്യമൊന്നെല്ലാം തിരുമേനിക്ക് അറിയാം, എന്നാലും തിരുമേനി അത് ആസ്വദിച്ച് ചിരിക്കുകയാണ്. ആ നർമ്മത്തെ ഉൾക്കൊണ്ട് ചിരിക്കുവാൻ കഴിയുന്ന, ചിലപ്പോഴൊക്കെ സുനോസിനകത്ത് വെച്ച് ഞങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ മതി, എനിക്ക് മാത്രം മനസ്സിലായാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ
നമ്മൾ പറയത്തില്ല ഈ ഓഫ് ടോക്ക് മാതിരി എന്നെ മാത്രം നോക്കിയിട്ട് നല്ല കുന്തംകുളം സ്ലാങ്കിൽ പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ ചോദിക്കാം, എന്താ ബാഹുരുമേനി പറഞ്ഞ്? അപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് കുന്തംകുളംകാരനായിട്ട് ജനിച്ചെങ്കിലേ അത് മനസ്സിലാവൂ. ആ വിധത്തിൽ നമ്മളെ സ്നേഹിച്ച ഒരു പിതാവ്. ഇവിടെ മറ്റ് പ്രസംഗകരുള്ളത് കൊണ്ട് ദീർഘമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് വലിയ തീരാനഷ്ടമാണ്. എന്നാൽ മറുവശത്ത് നമുക്ക് വലിയ അഭിമാനമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ആ അഭിമാനം എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് പരിശുദ്ധ മാർത്തോമാ സ്ലീഹ മുതൽ അണമുറിയാതെയുള്ള ആ പ്രവാഹത്തിന് ഒരധ്യക്ഷനെ കൊടുക്കുവാൻ ഈ മങ്ങാട് ദേശത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ളവരും മൂന്നും നാലും പി എച്ച് ഡി ഉള്ളവരും ഒക്കെ തിരുമേനിയെ തിരഞ്ഞെടുക്കുമ്പോൾ സുനഗതോ സംഘങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ നിർമ്മല മാനസനാണ്, കോമളരൂപിയാണ്. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, തിരുമേനിയുടെ ബന്ധുവാന്നൊക്കെയല്ലേ പറയണേ, എന്നിട്ട് താനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ആ ബാവാ തിരുമേനിൻ്റെ മുഖത്തേക്ക് നോക്കി എന്തൊരു ഐശ്വര്യ. അപ്പം ഞാൻ പറഞ്ഞ് രക്ഷപ്പെടും, ഞങ്ങളുടെ തറവാട്ടിലെ സ്ത്രീകൾ നല്ല ഭംഗിയുള്ളവരാണ്. എൻ്റെ അപ്പൻ്റെ പെങ്ങന്മാരും അതുപോലെ ഈ തിരുമേനിയുടെ അമ്മയുടെ ആ പെങ്ങന്മാരൊക്കെ സ്ത്രീകൾ നല്ല ഭംഗിയുള്ളവരാണ്. ഞങ്ങൾ പുരുഷന്മാർ അത്ര ഭംഗിയില്ല, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കേ. മാത്രമല്ല, അത് അമ്മയുടെ ഭംഗി മാത്രമല്ല, തിരുമേനിൻ്റെ ആ പിതാവ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, നല്ല കോമളരൂപിയായിരുന്നു. ആ കോമളത്വം, ആ സൗകുമാര്യം, ഒരുപാട് അനുഗ്രഹങ്ങൾ. പൗലൂസ് മാർ സേവേറിയസ് തിരുമേനി, യൂഹാനോന്മാർ സേവേറിയസ് തിരുമേനി, യാക്കൂബ് മാർ പോളികർപ്പസ് തിരുമേനി, വട്ടക്കുന്നേൽ ബാവ, മാത്യൂസ് ദിതിയൻ ബാവ, ദിദീമോസ് ബാവ, ഈ പിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ആവോളം ലഭിച്ച ഒരു പുണ്യ പിതാവ്, നൈർമല്യത്തിൻ്റെ പിതാവ്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ, എൻ്റെ ജാതിയെ, എൻ്റെ സഭയെ ഉപദ്രവിക്കുവാൻ ഒരു ഗോലിയാത്തുണ്ടായെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ അവനെ തകർക്കുമെന്ന് പറയാനുള്ള ചങ്കുറപ്പ്. എനിക്കറിയാം ഇതൊരു അനുസ്മരണ സമ്മേളനമാണ്, കുറച്ച് വാക്കുകൾ പറയാൻ പാടില്ല, പക്ഷേ ഏത് മല്ലനെയും ഒരു കവണയും കല്ലുമെടുത്ത് വിശ്വാസമാകുന്ന കവണയെടുത്ത് വിജയസ്ലീപായാകുന്ന ആയുധം വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ തകർക്കും എന്ന ദൃഢ വിശ്വാസം, ആ വിശ്വാസത്തിനാണ് 2017 ജൂലൈ 3 പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ വലിയ തുക്രോനോ പെരുന്നാളിൽ ഉത്തരം ലഭിച്ചത്. എല്ലാവരും ആഹ്ലാദത്തിമർപ്പിലായിരുന്നപ്പോൾ തിരുമേനി അമിതാഹ്ലാദം ഒന്നും കാണിച്ചില്ല, ഒരമിതാഹ്ലാദവും കാണിച്ചില്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമല്ല. എന്നോടൊരിക്കൽ ചോദിച്ചു, ഞാനൊരു നിലപാടെടുക്കുകയാണ്, തിരുമേനി കൂടെ കാണുമോ? ഞാൻ ചോദിച്ചു, തിരുമേനി ഞാൻ കൂടെ കാണുമെന്ന് തിരുമേനിക്ക് ഉറപ്പില്ല, അല്ല എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, എന്താണ് നിലപാട്? 1934 ഭരണഘടനയും നാളിതുവരെ ലഭിച്ചിട്ടുള്ള കോടതിയുടെ വിധികളും അതാണ് സഭയുടെ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗരേഖകൾ. ആ രേഖ വെച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ, ഇതാണ് എൻ്റെ നിലപാട്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാതോലിക്കിൻ്റെ സെൻറ്റിനറി നടത്തിയപ്പോൾ പരസ്യമായിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചത് ഇത് തന്നെയാണ്.
ആ പ്രഖ്യാപനത്തിന് കൂടിയുള്ള ഉത്തരമാണ് 2017. 2012 പ്രഖ്യാപനമെങ്കിൽ 2017 തിരുമേനി എന്ത് പ്രഖ്യാപിച്ചുവോ അത് തന്നെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി പറഞ്ഞു. അതാണ് നിലപാട്. ആ നിലപാടിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണം. നിലപാടുകൾ തിരുത്തിയിട്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞാൻ ആരെയെങ്കിലും കെട്ടിപ്പിടിച്ചാൽ അവിടെ ഇല്ലാതാകുന്നത് സഭയുടെ സ്വാതന്ത്ര്യമായിരിക്കും. എന്നെ സമാധാന പ്രിയനെന്ന് ആരെങ്കിലുമൊക്കെ വിളിക്കും, പക്ഷെ സഭയുടെ സ്വാതന്ത്ര്യമായിരിക്കും അവിടെ ഹനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാനതിനെ ഇല്ല. വാത്സല്യമുള്ളവരെ, എല്ലാവരാലും ഇന്ന് തിരുമേനിയുടെ നിലപാടുകൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എനിക്കേറെ സന്തോഷം തോന്നിയത് കേരളത്തിലെ സഹോദര സഭകളോടാണ്. ഇവർക്ക് തിരുമേനി ഏറെ തെറ്റിദ്ധരിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നു, ഇവിടത്തെ ശാശ്വത ശാന്തിക്ക് സമാധാനത്തിന് തിരുമേനി എടുത്ത നിലപാടുകളാണ് ശരി. അതുകൊണ്ട് ആ നിലപാടുകളിലേക്ക് കടന്നു വരുവാനിടയാകണം. അദ്ദേഹം വലിയൊരു എക്യുമനിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം വലിയൊരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു, ദരിദ്രരെ കണ്ണീരൊപ്പണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, കുന്നംകുളം മരങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പുനരുദ്ധരിച്ച് ഇന്ന് സജ്ജമാക്കിയത് അവിടെ ഒരു അതൊരാരംഭമാണ് എങ്കിൽ തിരുമേനിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പരിമല ക്യാൻസർ കെയർ സെൻ്ററാണ്. എൻ്റെ സമ്പാദ്യം മുഴുവൻ അതിനാണ് നൽകിയത്. എൻ്റെ ജീവൻ ഇവിടെ സുരക്ഷിതമാണ്. തിരുമേനിക്കറിയാം, രോഗം വന്നപ്പോൾ ഡോക്ടർമാരെ കൃത്യമായിട്ട് പറഞ്ഞു, അത്ഭുതം സംഭവിച്ചാൽ 6 മാസം. തിരുമേനി പറഞ്ഞു, ഞാനേ ആ 6 മാസം, അത് ദൈവമല്ലേ ആയുസ് തീരുമാനിക്കുന്നത്, അതുകൊണ്ട് 6 മാസമാകട്ടെ, 16 മാസമാകട്ടെ, 60 മാസമാകട്ടെ, ഞാൻ പരുമലയിൽ താമസിച്ചുകൊണ്ട്, കാരണം ഇതെൻ്റെ വീടാണ്, ഇവിടെ താമസിച്ചുകൊണ്ട് ഞാൻ ചികിത്സ എടുത്തുകൊള്ളാം. എനിക്ക് പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ പരുമലപ്പള്ളിയിലേക്ക് ഏത് സമയത്തും ചെന്നെത്തുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചുകൊള്ളാം. ഞാൻ ഓർക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലാണെങ്കിൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഒരു മൂക്കിത്തുമ്മി പനി വന്നാൽ ഉടനെ അല്ലെ, നമ്മൾ അതുവരെ പറയും നമ്മുടെ കേരളം ആരോഗ്യ പരിപാലനത്തിൽ 1-ാം സ്ഥാനത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മുടെ ഹോസ്പിറ്റലുകൾ ഗംഭീരമാണെന്നൊക്കെ പറയുന്ന ഭരണാധികാരികൾ തന്നെ നന്നായി ഒന്ന് തുമ്മി ചുമച്ചാൽ ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ അമേരിക്ക പോവും. അതുവരെ അമേരിക്ക എന്ന് പറഞ്ഞ സാമ്രാജ്യത്വ ശക്തിയാണ്, ഇതാണ് ക്യാപിറ്റലിസമാണ്, പക്ഷെ ഒരു പനി പിടിച്ചാൽ അമേരിക്ക പോവും. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, നമ്മൾ കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ് പറയുന്നത്. പരിശുദ്ധമാവാതിരുമേനിക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, കാരണം എല്ലായിടത്തും നമ്മുടെ ആളുകളുണ്ട്. തിരുമേനിക്ക് ചികിത്സ ഏറ്റവും പറ്റുന്നൊരു സ്ഥലം ഹ്യൂസ്റ്റണിൽ MT ആൻഡേഴ്സൺ ഹോസ്പിറ്റലായിരുന്നു. ഹ്യൂസ്റ്റണിൽ മാത്രം നമുക്ക് ഏതാണ്ട് 800 കുടുംബങ്ങളുണ്ട് അമേരിക്കയിൽ. അവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലിൽ നമ്മുടെ മെമ്പറായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷെ അവരോട് തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊള്ളൂ, നിങ്ങളുടെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തുകൊള്ളൂ, പക്ഷെ എന്നെ അമേരിക്കയിലേക്ക് വിളിക്കരുത്. വളരെ ശാന്തമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ഇടവക്കാരോട് പറയാനുള്ളത്, ഇത്ര ഒരുക്കത്തോടുകൂടിയ ഒരു മരണം, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ അച്ഛന്മാർ ക്ഷമെ തിരുത്തണം. രോഗം കൊണ്ടുള്ള മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് എവിടെയെങ്കിലും പ്രാർത്ഥനയുണ്ടോ? ഇല്ല. രോഗം മനുഷ്യ സഹജമാണ്. രോഗം വന്ന് ആ രോഗത്തെ, ആത്മീയമായി രോഗത്തെ അതിജീവിക്കുന്ന പ്രക്രിയയാണ് ആരോഗ്യമെന്ന് പറയുന്നത്.
ക്യാൻസർ വന്നു ക്യാൻസർ മാറി എന്നുള്ളത് മാത്രമല്ല, രോഗത്തെ എങ്ങനെ, ദുഃഖകരമായ സാഹചര്യങ്ങളെ എങ്ങനെ പ്രത്യാശയാക്കി തീർക്കണം, അതാണ് പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ശ്രീബുദ്ധൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, നാല് പ്രശ്നങ്ങളാണ് മനുഷ്യനുള്ളത്: രോഗം, വാർദ്ധക്യം, മരണം, പട്ടിണി. രോഗം, ദാരിദ്ര്യം, വാർദ്ധക്യം, മരണം. ആത്യന്തികമായിട്ട് ഈ നാല് കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നത് മനസ്സ് അതിനോട് പോസിറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ്. തിരുമേനി തൻ്റെ രോഗത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചു. തിരുമേനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, ഞങ്ങളോടൊക്കെ ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുമ്പോഴും തിരുമേനിക്കറിയാം ഈ രോഗം എന്നെ ശരീരം, എൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിക്കുവാനുള്ള ദൈവീക പദ്ധതിയാണ് ഈ രോഗം. ഷമാശൻ പൂർണ്ണ സമയവും തിരുമേനിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ ഭാഗ്യമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഈ ഇടവകയിൽ നിന്ന് തന്നെ ഒരു കുട്ടി. അത് തിരുമേനിക്ക് ആദ്യം ഭക്ഷണം പാകം ചെയ്യുവാനായിട്ട് തിരുമേനി കൂടെ നിർത്തിയ വിശ്വസ്തനായ കുഞ്ഞാട്ടൻ്റെ കൊച്ചുമകൻ ഷമാശനാണ് തിരുമേനിയുടെ അവസാനത്തെ ഷമാശനായിട്ട് പ്രവർത്തിച്ച് മുഴുവൻ സമയവും കൂടെ നിന്നത്. അവർക്കൊക്കെ അറിയാം, തിരുമേനിക്കറിയാം ഇത് എന്നെ കൊണ്ടുപോകാനുള്ള രോഗമാണ്. പക്ഷെ ഞാനതിൽ നിരാശനല്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ കുറിപ്പുകളിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടില്ല. പൗലോസ് ദ്വിതീയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരുണ്യവാനായ കർത്താവേ കരുണ തോന്നണമേ ഇല്ല. അത് കഴിഞ്ഞുള്ള എല്ലാ പിതാക്കന്മാരുടെയും പേരുകളുണ്ട്. ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ വീന്ദനായ ഗീവർഗീസ് യൂലിയോസ് തിരുമേനിയെ സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ എന്ന് ഉള്ള പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം തിരുമേനി വർഷങ്ങളായിട്ട് മറ്റാരെയും കേൾപ്പിക്കാതെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ എത്ര ദിവസം ബാബാ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുർബാനയിൽ ഓർക്കും, അതൊക്കെ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ പരിശുദ്ധ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട് ഉള്ള സത്യം ഈ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞാൽ അധികം കഴിഞ്ഞിട്ടില്ല എന്നാണ്. തിരുമേനിക്ക് ദോഷം വരണമെന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എന്നാൽ പേര് പറഞ്ഞ് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്. അതുകൊണ്ട് രോഗത്തെ അദ്ദേഹം പേടിച്ചില്ല, മരണത്തെ അദ്ദേഹം പേടിച്ചില്ല, ദാരിദ്ര്യത്തെ അദ്ദേഹം പേടിച്ചില്ല, വാർദ്ധക്യത്തെ അദ്ദേഹം പേടിച്ചില്ല. അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു. ഒരു കവിണയും കല്ലും മതി. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പ്രവചിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ സഭയാണോ, ദൈവം അതിനെ നയിക്കും, നമ്മൾ നിന്നുകൊടുത്താൽ മതി. അതുകൊണ്ട് ഈ ഇടവക്കാരോട് തിരുമേനിയുടെ ആത്മാവിൽ ചേർന്ന് നിന്നുകൊണ്ട് പറയുവാനുള്ളത്, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ തോമാ ശ്ലീഹ നൽകിയ വിശ്വാസത്തെ സ്നേഹിക്കുക. തോമാ ശ്ലീഹായുടെ സിംഹാസനമെന്ന് പറഞ്ഞാൽ ഒരു കസാരിയൊന്നുമല്ല. അവരൊന്നും ഒരു സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. ശ്ലീഹായുടെ സിംഹാസനം വിലാവിൽ കൊണ്ട കുത്താണ്. പത്രോസിൻ്റെ സിംഹാസനം നടുകീഴായുള്ള തലകീഴായുള്ള മരണമാണ്. അവരൊന്നൊരു സിംഹാസനത്തിൽ വരുന്നിട്ടില്ല. സിംഹാസനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവായിട്ടുള്ള വിശ്വാസത്തിലുള്ളവരുടെ ഐക്യവും ബന്ധവുമാണ്. ആ ബന്ധത്തിൽ വളരുവാൻ കുന്നംകുളം ഭദ്രാസനത്തിന് പ്രത്യേക ചുമതലയുണ്ട്. കാരണം ഇവിടെ നിന്നാണ് ഈ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ പിതാവിൻ്റെ രഹസ്യ മധ്യസ്ഥന്മാരിൽ പ്രമുഖരായിരുന്നു കുന്നംകുളത്ത് നിന്നുള്ള പുലിക്കോട്ടിൽ ഒന്നാമൻ രണ്ടാമൻ തിരുമേനിമാർ. പ്രാർത്ഥനകളിൽ എപ്പോഴും അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അരമനച്ചാപ്പലിൽ രണ്ടു പിതാക്കന്മാരുടെയും പെരുന്നാളുകൾ എല്ലാ വർഷവും ആഘോഷിക്കുമായിരുന്നു. അവരുടെ മാധ്യസ്ഥം എപ്പോഴും തുണയായിരുന്നു. അവരുടെ പിൻഗാമിയായിട്ട് ഈ പിതാവിനെ കുന്നംകുളത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിൽ തന്നെ അത് മങ്ങാട് പള്ളിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഈ പള്ളിക്ക്
പള്ളിയായിട്ടുള്ള ചരിത്രം എത്രയാ? ഇടവകയായിട്ടുള്ള ചരിത്രം ഒരു 10-50 വർഷമേ ഉള്ളൂ അല്ലേ. അതിനിടയിൽ ഈ ഇടവകയിൽ നിന്ന്, കാരണം എൻ്റെ അമ്മ പഴഞ്ഞിപ്പള്ളിയാണ്, അതിൻ്റെ അമ്മ ആർത്താറ്റ്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഇടവകയായി ജനിച്ചതിന് ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് ഈ പള്ളി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാതോലിക്കയുടെ കീഴിൽ ശക്തമായി നിന്നുകൊണ്ട് ഈ പിതാവിൻ്റെ ദർശനങ്ങളെ തലമുറകളിലേക്ക് കൊടുക്കുവാൻ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർപ്പിക്കുവാനായിട്ട് ഉള്ളത്. തിരുമേനിയെ ഓർക്കുമ്പോൾ, തിരുമേനിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒക്കെ വല്ലാത്ത ഒരു 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 പ്രയാസവും നൊമ്പരവുമാണ് നമുക്കെല്ലാം ഉണ്ടാക്കുന്നത്. ആ ശബ്ദം, ആ പ്രതിധ്വനി ഇനിയും തുടരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.